തിരുവനന്തപുരം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരി തെളിഞ്ഞു. ഇക്കുറി 307 മത്സര ഇനങ്ങളിൽ 12 ഉപജില്ലകളിൽ നിന്നായി 6471 പേർ മാറ്റുരയ്ക്കും. ദേശീയപാതയുടെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന വേദിയായ ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. റവന്യൂ ജില്ലാ കലോത്സവം നമുക്ക് 6497 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. അപ്പീൽ വഴി 174 കുട്ടികളുമാണ് ഈ കലോത്സവ മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. 800 സ്കൂളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമേളയായ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഈ കുട്ടികൾക്ക് അവസരം കിട്ടുന്നത് തന്നെ ഇവിടെ മത്സരിച്ച് വിജയിച്ച കുട്ടികൾ ഉള്ള അവസരം കിട്ടുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. വിവിധതരം കലാമേളകൾക്ക് അവസരം നൽകിയ മണ്ണാണ് കേരളമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മാറ്റിങ്ങൽ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ കലകളുടെയും കായിക താരങ്ങളുടെയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ്. നമുക്കറിയാം, ഒട്ടേറെ കലാകാരന്മാരെ വാർത്തെടുത്തിട്ടുള്ള ഒരു മണ്ഡലം. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ കഥാപ്രാധാന്യമുള്ള, കവിതാ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ചരിത്രബോധമുള്ള ആറ്റിങ്ങൽ കൊട്ടാരവും കിളിമാനൂർ കൊട്ടാരവും ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്മുടെ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെയും അറിയപ്പെടുന്ന, നിങ്ങൾക്കറിയാം, ധീര ദേശാഭിമാനി ഉൾപ്പെടെ ചരിത്ര പ്രാധാന്യമുള്ള കലകൾക്കും അല്ലെങ്കിൽ കായികമേളയ്ക്കും പ്രാധാന്യമുള്ള ഒരു മണ്ണാണ്, ചരിത്രമുറങ്ങുന്ന മണ്ണാണ് നമ്മുടെ ഈ മണ്ഡലം എന്ന് പറയുന്നത്. ആ റവന്യൂ കലോത്സവം അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ നമുക്ക് ഏറ്റെടുക്കുവാൻ ഉള്ള ആ സന്തോഷവും നമുക്ക് നൽകുകയാണ്. ഇവിടെ നമുക്കറിയാം, റവന്യൂ ജില്ലാ കലോത്സവമാണ്. 14 സ്റ്റേജുകളിലാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ, ഇന്നലെ രാത്രി നമ്മളിവിടെ 9 മണിക്ക് വരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ അധ്യാപക വിവിധ സംഘടനകൾ ഓരോ കമ്മിറ്റിയും ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം എത്രമാത്രം നിറവേറ്റുവാൻ, അതിൽ ഒരു കുറവുമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ രാത്രി ഞങ്ങൾ വരുമ്പോൾ സ്റ്റേജും വെള്ളം ഉൾപ്പെടെ നമുക്ക് ആ ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ എല്ലാ അധ്യാപകരും ആ വരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ 14 സ്റ്റേജുകളിലും ആ ഭക്ഷണകൂട്ടും വളരെ വിപുലമായി എല്ലാ സജ്ജീകരണങ്ങളോടും ഈ സംഘടന വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികൾക്ക് കലകൾ ഇവിടെ അവരുടെ കലകളെ മാറ്റിവെക്കുവാനും സംസ്ഥാന കലോത്സവത്തിൽ അറിയപ്പെടുന്ന ആ ഓരോ പോലും അവിടെ ഇവിടെ നിന്ന് വിജയം വരിക്കുന്ന കുട്ടികൾക്ക് അത് കലാമേളയിൽ തന്നെ സംസ്ഥാന കലാമേളയിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്ന ഒരു വേദിയാണ്. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷയായി, DDE ജെ തങ്കമണി, AEO വിജയകുമാരൻ നമ്പൂതിരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം, ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, ആറ്റിങ്ങൽ നഗരസഭ കൌൺസിലർമാർ, സമീപ സ്കൂളുകളിലെ പ്രഥമാധ്യാപകരും പ്രിൻസിപ്പൽമാരും ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.